ഇതുവരെ അവരെ കാണുന്നില്ല. വരുമെന്നേ? എവിടുന്ന് വരുമെന്നാ പറഞ്ഞ? ലണ്ടനിൽ നിന്ന് വരുമല്ലേ. അങ്ങനെ ഇത് കഴിക്കും. വേണ്ടടാ, ആദ്യം എനിക്ക് എന്റെ ചെറുമോനെ കാണണം. അണ്ണാ, ലണ്ടനിൽ നിന്ന് കൃഷ്ണൻ വന്നണ്ണാ. വാ വാ മോനെ. മുത്തച്ഛനെ കണ്ടോ? ഇതിന് 3 വയസ്സായില്ലേ? ഇപ്പഴാ കാണുന്ന. ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ അച്ഛാ. വാടാ 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 ചെല്ലാ. ഞാനിവിടെ എന്ത് സമ്പാദിച്ചു നീ വെച്ചല്ലേ? ദേ നോക്ക്, ദണ്ഡ ഭാര്യ ഭാരതി, ദണ്ഡ പൊന്നുമോൻ. പോൾരാജന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഇത്. കൃഷ്ണനും അത് കുജേൽ. അപ്പൊ ഞാനും സാരഥിയാടാ. എല്ലാരും കേട്ടോ, നമ്മുടെ കൃഷ്ണൻ വിദേശത്തു നിന്ന് പണം സമ്പാദിച്ച് നമുക്ക് വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഷുഗർ ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഒരു വീട്ടിലെ ഒരാൾക്ക് ജോലിയും അച്ഛന്റെ ആഗ്രഹപ്രകാരം ലാഭത്തിന്റെ 50% നാട്ടുകാർക്ക് തന്നെ കൊടുക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഒരു 1 കോടി രൂപയുണ്ട്. ശേഷു, ഈ പോൾഡാജ് ഇല്ലാത്തെങ്കിൽ എനിക്ക് ഫാക്ടറി പണിയാൻ കഴിയില്ല. എന്തിനാണ്? എന്ത് പറ്റി? റോഡുകാരെ കല്ല് വെച്ചിരിക്കേ. നമ്മുടെ ശിവനാണെന്ന് തോന്നുന്നു. ഏയ് ശിവ, എന്താടാ ഇത്? മര്യാദയ്ക്ക് പണം ഇങ്ങതാ. ഏയ് ബ്ലഡി റാസ്കൽസ്, നന്ദി കേട് കാണിക്കുന്നടാ. നിനക്ക് ഞാൻ പണം തരാടാ. ഇനി തോണ്ട് കൃഷ്ണ ഞാനുണ്ടല്ലോ. എന്താടാ പണം വേണോ? പണം വേണോടാ? പണം വേണോടാ നിനക്ക്? നിനക്ക് പണം വേണമല്ലേ കൃഷ്ണ. പോൾരാജ്, എന്താടാ കാണിച്ച? നീ കൃഷ്ണനും ഞാൻ കുജേലനും അല്ലേ? ഇവരൊക്കെ എന്തിനാടാ കൊന്നത്? എനിക്കും പണം വേണം, എനിക്കും വിദേശത്ത് പോണം. ഞാൻ നിന്റെ സെക്രട്ടറി അല്ലടാ, ബോസ്. ഇവ വിദേശത്തു നിന്ന് പണം കൊണ്ടുവരുന്ന എനിക്കറിയാമായിരുന്നടാ, എന്നാ ഗണ്ണ് കൊണ്ടുവരുന്ന എനിക്കറിയില്ലായിരുന്നടാ. എടാ മണ്ടമാരെ, എനിക്ക് അല്പമൊന്ന് തെറ്റിയിരുന്നെങ്കിൽ നമ്മളെ എല്ലാം തീർത്താനടാ. പോൾരാജു, ഇതെങ്ങനെ ഭാഗം വെക്കണ്ടേ? ഭാഗം ചോദിച്ചില്ലേ, വേഗം വെക്കോ. വേണ്ട വേണ്ട പോൾരാജു, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വേലക്കാരനായിക്കോളാം. ഏയ്, നീ എന്റെ പാർട്ണർ അല്ലേ? നാടിന് നല്ലത് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പണം കള്ളന്മാർ തട്ടിയെടുത്ത് രാഘവണ്ണന്റെ കുടുംബത്തെയും പോൾരാജിനെ ശേഷുവിനെയും ഒന്ന് കാറിലിട്ട് കത്തിച്ചൊന്നാവണം നാളത്തെ വാർത്ത. എടാ ശേഷു, നീ എന്റെ ഭാര്യ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവാടാ. മനസ്സിലായല്ലോ, എന്താ പിന്നെ കേറ്. വാ കുഞ്ഞിനെ കേട് എടുക്കണേ. ഇതുവരെ ഇവളാരെന്ന് എനിക്കെല്ലാം, ഇനി പണമാണ് എനിക്കെല്ലാം. you
വേഗം വാ മഹാലക്ഷ്മി വേഗം വാ. അയ്യോ കൈമുള്ളി പോന്നല്ലോ, നല്ല ചൂട് മാറത്തിനോട്ട് ഇനി എല്ലായിടത്തും നമ്മുടെ പണമാ. സിറ്റിയിൽ ഒറിജിനൽ നോട്ടിനേക്കാൾ നമ്മുടെ നോട്ടാ ലീഡ് ചെയ്യുന്നത്. അണ്ണ നമസ്കാരം. മറ്റന്നാ ഡെലിവറി ഉള്ളതാ, പ്രിന്റിംഗ് പൂർത്തിയല്ലേ? എല്ലാം പൂർത്തിയാണ്, ഇനി പാക്കിങ് മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ തവണ പോയ 10 പേര് മരിച്ചുപോയണ്ണ. ഡെലിവറിക്ക് പുതിയ ആള്. അതേണ്ണ, ഇപ്പൊ പോലീസ് സെർച്ചിങ് കൂടുതലാ, ലാൻഡ് ഡീലിംഗ്സിനും ആള് വേണമല്ലോ. ഇവിടെ 100 കോടി ജനമുണ്ട്, അതിൽ നിന്ന് നിനക്കൊക്കെ 10 പേരെ സെലക്ട് ചെയ്തോളൂ. അണ്ണാ, ഇവരാണ് പുതിയ ആൾക്കാർ. നമസ്തേ അണ്ണ. നമസ്കാരം. ഞാൻ ആസിഡ്, ആസിഡ് ദുർഗ. ഇവിടെ കണ്ടിട്ട് നമ്മളെ കൊണ്ട് കൂലിപ്പണി എടുപ്പിക്കുന്ന തോന്നുന്നു. നീ എന്ത് പണിയുന്നു? ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുക. നീയോ? കഞ്ചാവ് വിൽക്കുക. ഞാനാണെങ്കിൽ ബ്ലേഡ് സീനു. റൗഡി പണിക്കും പോവും, ദാദാ പണിക്കും പോവും. ശത്രുവിനെ നെഞ്ചുകിടന്ന് ഞാൻ ഉറങ്ങും. ഇവനെ നന്നായിട്ട് കഴിക്കാനും ഉറങ്ങാനും മാത്രമേ ഉള്ളൂ. ഓഫീസ് ബോയ്ക്ക് ബെറ്റർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് കൊടുക്കുന്ന സാലറി ഞാൻ തരാം. സൈലന്റ് ആയി ജോലി ചെയ്യണം. എന്നപ്പോക്കോ വേഗം അടുക്കി തീർക്കടാ. അണ്ണാ, ഇത്രയും പണം കൊണ്ടുവന്ന് റിസ്ക് അല്ലേ? റിസ്ക് ആകുവടാ. ഒരു വശത്ത് പോലീസുകാരും, മറുവശത്ത് ദാസിന്റെ ഗ്യാങ്ങും. കഴിഞ്ഞ ട്രിപ്പിൽ നമ്മുടെ ആൾക്കാർ കുറെ തീർന്നില്ലേ, അതുകൊണ്ടല്ലേ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ. സാധാരണ 3-4 ട്രിപ്പിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ സമയം മോശമാണെങ്കിൽ. എടാ ആസിഡെ, പ്രിന്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ പടം മനോഹരമായിരിക്കുന്നു. ഇവരൊക്കെ ആരായി? എന്തിനങ്ങോട്ട് വന്നു? ഇവരക്കാരാ? പുതിയ ബാച്ചാ? പൈലിഷാജി, സമയമില്ല, ഡെലിവറി ചെയ്യണം. അതേടാ, നിന്റെയൊക്കെ സമയമായി. വേദന നിങ്ങൾക്കും ഡെലിവറി ഞങ്ങൾക്കും. അയ്യോ, ഇവനാരാടാ? ഞങ്ങളുടെ ലീഡറാ. എന്താടാ സൈക്കിളിൽ വന്ന് അടിയുണ്ടാക്കാൻ നോക്കുന്നോ? സൈക്കിളിൽ വന്ന് അടിയുണ്ടാക്കിയ അരുണാചലത്തെ നീ മറന്നുപോയോടാ? അതോ ഇനിയും സൈക്കിളിൽ ആരും വരില്ലെന്ന് കരുതിയോടാ? താൻ ആരുവാ? ക്രാന്തി. കന്ത്രിയാ? എന്നെ വേണമെന്നുള്ളവർക്ക് ഞാൻ ക്രാന്തി, എനിക്ക് വേണ്ടാത്ത കണ്ണിങ്ങായുള്ളവർക്ക് കന്ത്രി. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ദാസ്, ദാസണ്ണന്റെ ആളാ ഞാൻ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിന്നെ ഭയപ്പെടണോ? ആ ദാസനെ ഭയപ്പെടണം? ഈ സീറ്റ് മുഴുവൻ ദാസണ്ണന്റെ പേര് പറഞ്ഞാൽ ഭയപ്പെടും, നീയും ഭയക്കണം. അപ്പൊ നീ എനിക്ക് വേണ്ടാത്തവൻ. ദാസ് എന്റെ റൈറ്റ് ഹാൻഡാ ഞാൻ, എന്നെയും ഭയപ്പെടണം നീ. അപ്പൊ ദാസ് എനിക്ക് വേണ്ടാത്തവൻ. നിന്നെ പോലെ 1000 പേരെ കണ്ടിട്ടുണ്ടാ. ആഹാ, അപ്പൊ ഞാൻ 1001 വെച്ചോ. ഇങ്ങനൊരു സീൻ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു പുതിയ സീനാ. വയലൻസ് എങ്ങനുണ്ട്?
ദാസിന്റെ റൈറ്റ് ഹാൻഡ് ഓടിച്ചു, ലെഫ്റ്റ് ഹാൻഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോ. വേണമെങ്കിൽ നീ ഒക്കെ രക്ഷപ്പെട്ടോ. ജായ് തീപ്പെട്ടി ഉണ്ടോ? സിഗരറ്റ് കൂടി തരാം. ഒരു തോണ ദാസണ്ണ, നമ്മുടെ ബിൽഡിംഗിന്റെ വാസ്തു ശരിയല്ലെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈശാനുകോണിൽ വെയിറ്റ് കൂടി പോലും. നീ ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ മാറിയില്ലേ? നീ നിന്ന സ്ഥലമാണ് ഈശാനുകോണ്. നിന്റെ അത്ര വെയിറ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോടാ? ഭൈലു ഷാജിയെ കാണുന്നില്ലല്ലോടാ. നമസ്തേ അണ്ണാ. നമസ്തേ. പൈസ എവറാ? ആ പി ആർ ഹോങ്കോങ്ങിലാണെങ്കിലും ശേഷു നന്നായി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡേയ് സാമ്പിൾ ഓക്കെ, പക്ഷെ ചരക്ക് എവിടെടാ? ഇത്രേ കിട്ടിയുള്ളൂ. ഡേയ് എന്താണ് അഭിനയിക്കണോ? അഭിനയല്ലണ്ണാ, സത്യ. നിന്റെ മൂന്നയം കത്തിച്ചുകളയും എല്ലാം ഞാൻ ഏറ്റവും പറഞ്ഞു പോയിട്ട് തിരിച്ച് സാമ്പിളായിട്ട് വന്നിരിക്കുന്നോടാ? എന്താണ് സംഭവിച്ചത് പറയണ? സാധനമൊക്കെ കൈ കിട്ടിയതാണ്. സഡൻ ആയിട്ട് അവിടെ ഒരുത്തിനെത്തി, അവനെല്ലാം തകർത്ത് കളഞ്ഞണ്ണ. എല്ലാം സിനിമ സ്റ്റൈലായിരുന്നണ്ണ. ആ പി ആറും കൊള്ളാം, അവന് കിട്ടുന്ന ആൾക്കാരും കൊള്ളാം, പക്ഷെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ വേസ്റ്റുകൾ കിട്ടുന്നത്? വെള്ളം ഓടിക്കാൻ മാത്രം കൊള്ളാം. എന്താണ് നരേന്ദ്ര നിനക്ക് പറ്റിയത്? നിന്റെ റൈറ്റ് ഹാൻഡാന്ന് പറഞ്ഞു എന്റെ റൈറ്റ് ഹാൻഡ് തല്ലി ഓടിച്ചു. പോട്ടെ, 50,000 കിട്ടിയില്ലേ, പെട്രോളിന് മുടക്കിയതായി. എന്താടാ ഫീൽ ആയിപ്പോയോ? നീ സുമോടെ താക്കോലൊക്കെ തിരിച്ചേൽപ്പിക്കും. കത്തിച്ചു കളഞ്ഞണ്ണ. ആരാടാ പുതിയ നോട്ട്? കന്ത്രി അണ്ണ. ക്രാന്തി അണ്ണ. കന്ത്രി ക്രാന്തി.